ഹായ് ഫ്രണ്ട്സ്, മൈ വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു മാങ്ങയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാച്ചിനിക്കാടൻ അച്ചാർ എന്ന് പേരുണ്ട് ഇതിന്. കാച്ചിനിക്കാട് ഈ നോൽമുങ്കാലത്തൊക്കെ ഈ അച്ചാറുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കണ് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ചീരകളൊക്കെ നിന്ന് കുറച്ച് ചീരകൾ പറിച്ചെടുക്കാം. അതങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നമ്മൾക്ക് കാര്യമായിട്ട് ഇതിൻ്റെ ചീരകളൊക്കെ കണ്ട് ചീരകൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. കാരണം എരിവാണ് ഇതിൽ കാര്യമായിട്ട്. പിന്നെ കുറച്ച് പുളി, കുറച്ച് പഞ്ചസാര, മൂന്നും പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അച്ചാറാണ് ഇത്. അപ്പോൾ നമുക്ക് ചീരകളൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഒന്നാദ്യം ഒന്ന് കഴുകിയെടുത്ത് എടുക്കാം. ഇതിന് മാങ്ങ ഏതാ വെച്ചാൽ ആ നീളത്തിലുള്ളൊരു മാങ്ങ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതേ നമ്മൾ ചീരകളൊക്കെ പറിച്ച് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ, കുറച്ചുണ്ടാക്കുന്നുള്ളൂ, തോനൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ചീരകളൊക്കെ ഇടുന്നതിനനുസരിച്ച് നമുക്ക് എരിവ് കൂടും. അപ്പോൾ എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ അണ്ടിൻ്റെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് അതിൽ ഒരു അരമണിക്കൂറോളം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. നമുക്ക് ആദ്യം നമുക്ക് വെട്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചീരകളൊക്കെ, പിന്നെ ചെറുള്ളി, വല്ലുള്ളി, പിന്നെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കാശ്മീരി ചില്ലി, അല്ലാന്നുണ്ടെങ്കിൽ സാദാ ചില്ലിൻ്റെ പൗഡർ അതെടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തോണ്ട്, ഇതിൽ നമ്മൾ വറ്റൽമുളകൊന്നും ഇട്ടിട്ടില്ല, അതും കൂടെ എടുത്തോണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാങ്ങ അത് ഉപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അരമണിക്കൂർ അത് സൈഡാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാൻ പോവാം. കുറച്ച് പുളിങ്ങയൊക്കെ എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളി. ഇതിപ്പോൾ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ടൈം ആവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യം കുറച്ച് ചീരകളൊക്കെ നമ്മൾ ഇതിലിടാം. അതിൻ്റെ കൂടെ ചീരകളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളിയും, രണ്ട് പണ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും കൂടെ, മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചിൻ്റെ കഷ്ണവും, പിന്നെ ആ പുളിങ്ങ ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പുളിങ്ങ, ഇഞ്ചി കഷ്ണം, ഇപ്പോൾ ചെറുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വല്ലുള്ളി കുറച്ചിടാം. ഇഞ്ചി ഇട്ടു, ഇനി നമുക്ക് വല്ലുള്ളി ഇടാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് പാകത്തിന് ഉപ്പും, ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണ് മുളകാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ 2 ടീസ്പൂൺ മുളക്, അതിക്ക് കുറച്ച് സുർക്ക, അതുപോലെ കുറച്ച് പഞ്ചസാര, 2 ടീസ്പൂണ് മുളക് ഇടണം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പാകത്തിന് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാതും പാടെ കൂടിയിട്ടുള്ളൊരു പുളിയും എരിവും മധുരവും, കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുക്കാം. മുളക് കുറച്ച് കമ്മിയായോ എന്ന് തോന്നിയിട്ടുണ്ട്, കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുക്കാം. പുളി, ഉപ്പ്, പഞ്ചസാര ഇതൊക്കെ പാടെ കൂടി ചേർന്നാണ് ഈ ഇതിൻ്റെ കൂട്ട്. അപ്പോൾ കുറച്ച് സുറുക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നല്ലവണ്ണം അരഞ്ഞോട്ടെ. നമുക്ക് നല്ലോണം അരഞ്ഞ് കിട്ടിയാൽ നമുക്ക് മാങ്ങ മുളകായിട്ട് തേച്ച് മിനിക്കാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നല്ല ഉഷാറായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനെ കാണുന്നുണ്ടാവും നല്ല അടിപൊളി മിക്സർ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാല ടോപ്പേകരം. ഈ മസാല നിങ്ങളൊന്ന് കഴിച്ച് വെക്ക്. അധികം ആളുകളും നമ്മുടെ കാച്ചിനിക്കാട് വന്ന് കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നോൽബിന് എല്ലാപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പം നമ്മുടെ മസാല. അല്ലേ, ഇപ്പം നമ്മളെ ഉപ്പിലിട്ടച്ച മാങ്ങ ഉപ്പ് പൊടിച്ച്
പാകത്തിനുള്ള ഉപ്പ് പിടിച്ച് ഇങ്ങനെ നിൽക്കണ്ടാവും. ഇതിലൊക്കെ നമ്മൾ ഉപ്പിട്ടാണ് ചെറുതായിട്ട് അതിമ്മ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആദ്യം ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം, മാങ്ങൊക്കെ ഒന്ന് പ്ലേറ്റിലിട്ട് മസാല ഒക്കെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് നേരം മസാലയിലിട്ട് വെച്ചിട്ടാണ് നമ്മളെ മാങ്ങ എടുത്ത് കഴിക്കും. അപ്പം അടിപൊളിയായിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് ആ മാങ്ങ ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മാങ്ങ മാത്രം എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം മാങ്ങയിലേക്ക്. ഇനി നമുക്ക് മസാല എന്ന മാങ്ങയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അതിമൊന്ന് പിടിക്കുവോളം നമുക്ക് എടുത്ത് വെച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അടിപൊളിയായിട്ടുണ്ടാവും നമ്മൾ അച്ചാറ്. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുണ്ട്. ഓ എന്താ ടേസ്റ്റ്, അടിപൊളിയ കാലം. ഒന്നും കഴിച്ച് നോക്കണേ, എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കാച്ചിനിക്കാടൻ അച്ചാർ എന്നറിയപ്പെടുന്ന അച്ചാർ. നല്ല പുളിവും എരിവും പഞ്ചസാരയും കൂടിയുള്ള മിക്സ്ഡ് ഇതാണ് അല്ലേ. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കേണ്ട ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.